ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലർ. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാവോവാദി അനുകൂല ലഘുലേഖ കൈവശം വെച്ചെന്ന ആരോപണം. പന്തീരാങ്കാവിൽ രണ്ട് CPM പ്രവർത്തകരെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്തു. മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നതിനെതിരെ AIYF നഗരത്തിൽ പ്രതിഷേധ കൂട്ടായ്മ. നാളികേര ഉൽപാദനത്തിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര നാളികേര സമ്മേളനം കോഴിക്കോട്ട്. കൊയിലാണ്ടിയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്. ഞാൻ അരുണിമ വിജയൻ. വിശദമായ വാർത്തകളിലേക്ക്. മാവോയിസ്റ്റുകളെ വധിച്ചതിൽ അപലപിച്ച് ലഘുലേഖ വിതരണം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായ അലൻ ഷുഹൈബ് നിരപരാധിയാണെന്ന് മാതാവ് സബിത മഠത്തിൽ. ഗസ്റ്റ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചപ്പോൾ വിഷയം പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് പന്തീരങ്കാവിൽ മാവോയിസ്റ്റുകളെ വധിച്ചതിനെ അപലപിച്ച് ലഘുലേഖ വിതരണം ചെയ്ത താഹ ഫസൽ, അലൻ ഷുഹൈബ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പന്തീരങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അലന് മാവോയിസ്റ്റുമായി യാതൊരു ബന്ധവുമില്ല. ആരോ കൊടുത്ത ലഘുലേഖയാണ് കയ്യിലുണ്ടായിരുന്നത്. അലൻ ഷുഹൈബ് ഇതിൽ നിരപരാധിയാണ്. അതിന്റെ പേരിൽ പോലീസ് നടപടി ശരിയായില്ലെന്നും അലന്റെ അമ്മ സബിത മഠത്തിൽ പറഞ്ഞു. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി. വിഷയം പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചെന്നും സബിത മഠത്തിൽ വ്യക്തമാക്കി. അപ്പം പാർട്ടി മെമ്പർ, DYSFI ആ രീതിയിലുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. എല്ലാ ഇതിനെയും കൂടി അവനെ എതിർക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും ചോദ്യം ചെയ്യുന്ന ഞങ്ങളുടെ വീടേ അങ്ങനെയാണ്. സമൂഹത്തിൽ ഏത് അനീതിക്കെതിരെയും ചോദ്യം ചെയ്യുന്ന, ചർച്ചകൾ നടക്കുന്ന ഒരു വീടാണ് ഞങ്ങളുടെ. ഇത്തരമൊരു വകുപ്പ് ചുമത്തിയതിനെ എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പം ചീഫ് മിനിസ്റ്ററെ കണ്ടത്. ഞങ്ങളെ കണ്ടതും ഞങ്ങൾ അവരെ അതൊന്ന് രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പോലീസ് സംഘം ആരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു? എനിക്കറിയില്ല. അവന്റെ കയ്യിൽ ഒരു ലഘുലേഖ കണ്ടു പറഞ്ഞ ലഘുലേഖ ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. അവന് വൈകുന്നേരം പുറത്തേക്ക് പോയപ്പോ ഏതോ ഫ്രണ്ടിന്റെ അടുത്താ വർത്താനം പറയുമ്പോ അവന്റെ കയ്യിൽ ഒരു ലഘുലേഖ ഉണ്ടായിരുന്നു. മറ്റേ കയ്യിൽ കുറെ ലഘുലേഖ നമുക്കറിയില്ല. UAPA ചുമത്തിയത് പുനഃപരിശോധിക്കണം. മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും ഒരു തരത്തിലുള്ള ഒളിപ്പോരുകളും CPM അനുവദിക്കില്ല എന്നും CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞു. അറസ്റ്റിലായവർക്ക് എത്രത്തോളം ഇതിൽ ബന്ധമുണ്ടെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UAPA ചുമത്തിയതിന്റെ ന്യായന്യായതകൾ പരിശോധിച്ച് ഏതായാലും അതൊരു അവധാനതയോടുകൂടി പ്രയോഗിക്കേണ്ട നിയമമാണ്. കാരണം അത് നല്ല പര്യാലോചനയോടുകൂടി മാത്രമേ അത് പിന്നെ ചുമത്താൻ പാടുള്ളൂ. ആ നിലയിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ്, അതിന്റെ സമഗ്രമായ അന്വേഷണം നടത്തി യുക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPM ബന്ധപ്പെട്ട പാർട്ടി കുടുംബത്തിലുള്ളവരാണ്. ഒരു തരത്തിലും ഈ മാവോയിസ്റ്റ് ബന്ധവും മാവോയിസ്റ്റ് പ്രവർത്തനവും CPIM അംഗീകരിക്കുന്നതല്ല. UAPA ചുമത്തിയതിനെതിരെ CPMൽ പ്രതിഷേധവും ശക്തമാണ്. വഴി തെറ്റിയവർ വർഗശത്രുക്കളല്ല, കൊന്നതെന്തിനെന്ന മുദ്രാവാക്യമുയർത്തി AIYF ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിനെതിരെ നടന്ന പ്രതിഷേധം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നതിനെതിരെ വഴി തെറ്റിയവർ വർഗശത്രുക്കളല്ല, കൊന്നതെന്തിന് എന്ന മുദ്രാവാക്യവുമായി AIYF ജില്ലാ കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രഖ്യാപിതമായ രാഷ്ട്രീയ നിലപാടിനെ അട്ടിമറിക്കുന്നു എന്നതാണ് ഈ ഈ മാവോയിസ്റ്റ് കൊലപാതകങ്ങളുടെ രണ്ടാമത്തെ അപകടം. 3, ഇന്ത്യൻ നീതിന്യായ പീഠത്തിന്റെ മുമ്പിൽ എത്തിക്കുക, സമർപ്പിക്കുക മാത്രമാണ് പോലീസിന്റെ ജോലി. പോലീസ് തന്നെ വിചാരണ ചെയ്യാതെ, വിചാരണ കൂടാതെ വെടിവെച്ചു കൊല്ലുന്നത് എവിടുത്തെ നീതിയാണ്? AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KP ബിനു അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് മുടപ്പിലായി, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, AITCU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG പങ്കജാക്ഷൻ, യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി AP അഹമ്മദ്, AK ജാഫർ എന്നിവർ സംബന്ധിച്ചു. നാളികേര ഉൽപാദനത്തിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് വെച്ച് നടന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേരത്തിന്റെ വൈവിധ്യങ്ങൾ ഒരുക്കി അന്താരാഷ്ട്ര നാളികേര എക്സിബിഷന് കോഴിക്കോട്ട് തുടക്കം.
സംസ്ഥാന സർക്കാരും നാളികേര വികസന ബോർഡും സംയുക്തമായാണ് രണ്ടു ദിവസം നീളുന്ന പ്രദർശനവും കോൺഫറൻസും നടത്തുന്നത്. ദി ഗ്രേറ്റ് വേ ഹോട്ടലിൽ സംഘടിപ്പിച്ച സമ്മേളനവും പ്രദർശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 75 തെങ്ങിൻ തൈകൾ വീതം ഓരോ വാർഡുകളിലും എത്തിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ആവശ്യമായ അളവിൽ തെങ്ങുകളാകുന്നതുവരെ ഇത് നിർത്താതെ തുടരും. നാളികേര ഉൽപ്പാദനത്തിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നാളികേര ഉൽപ്പാദനത്തിൽ കേരളത്തിൽ ഉന്നതിയിലെത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. 75 തെങ്ങിൻ തൈ വീതം ഓരോ വാർഡിലും കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത് ആ വർഷമാണ് തുടങ്ങിയത് എന്നുള്ളതുകൊണ്ട് എസ് എസ് എൽ യൂണിവേഴ്സിറ്റിയും മറ്റ് സംവിധാനങ്ങളും എല്ലാം അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കും. ഇതൊരു വർഷം കൊണ്ട് നിർത്തുക എന്നുള്ളതല്ല, ഒന്നോ രണ്ടോ മൂന്നോ വർഷമല്ല, തുടർച്ചയായി നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായ എത്ര തെങ്ങ് ആയി എന്ന് തോന്നുന്നതുവരെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഉദ്ഘാടന ശേഷം എക്സിബിഷൻ സന്ദർശിച്ച മുഖ്യമന്ത്രി നാളികേര ഉൽപ്പന്നങ്ങൾ രുചിച്ചു നോക്കി. നാളികേര ഉൽപ്പന്നങ്ങളുടെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രദർശനത്തിൽ നാളികേര രംഗത്തെ ദേശീയ അന്താരാഷ്ട്ര സംസ്കരണ സംരംഭകർ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, ഫാബ്രിക്കേറ്റർമാർ, സംരംഭകർ എന്നിവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രദർശനം രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെ പൊതുജനങ്ങൾക്ക് കാണാം. വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ അധ്യക്ഷനായിരുന്നു. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഇന്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉറോനെം സലി മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ, ധനകാര്യമന്ത്രി തോമസ് ഐസക്, കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ, എം കെ രാഘവൻ എം പി, എ പ്രതികുമാർ എം എൽ എ, ജി ജയലക്ഷ്മി, ഡോക്ടർ എ ജയതിലക്, ജില്ലാ കലക്ടർ എസ് സാംബശിരാവ് ഐ എ എസ് എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വീഡിയോ സന്ദേശം നൽകി. സമ്മാന പെരുമഴയുമായി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഓണം മെഗാ ഓഫർ. ബമ്പർ സമ്മാനം മാരുതി സ്വിഫ്റ്റ് കാർ, കൂടാതെ നറുക്കെടുപ്പിലൂടെ 3 സ്കൂട്ടർ, 3 ഫ്രിഡ്ജ്, 3 വാഷിംഗ് മെഷീൻ എന്നിവ സ്വന്തമാക്കാൻ അവസരം. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 3% മുതൽ. പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സുവർണവസരം. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ലളിതമായ നിബന്ധനകളോടെ EMI സൗകര്യം. സ്പാർക്കിൾ ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. അഡ്വാൻസ് ബുക്കിംഗ് നടത്തൂ, പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ എല്ലാ ആഴ്ചയും സ്വർണ സമ്മാനങ്ങൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലർ. ഓം ശരവണഭവ. മയിലാടുങ്കുന്ന മേൽപ്പഴനി ശ്രീ ജ്ഞാനദണ്ഡായുധ പാണിസ്വാമി ക്ഷേത്രം, കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം, വെള്ളിപറമ്പ്. സ്കന്ദഷഷ്ടി മഹോത്സവം 2019 ഒക്ടോബർ 25 മുതൽ നവംബർ 3 വരെ. നവംബർ 3 വൈകുന്നേരം 3 മണിക്ക് മഹാഘോഷയാത്ര കുറ്റിക്കാട്ടൂർ പൈങ്ങോട്ടുപുറം ആനശ്ശേരി ശ്രീ കണ്ടത്തിരാമൻ ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നു. നവംബർ 4 പൊങ്കാല മഹോത്സവം. ഏവരെയും ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി അലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൌൺസിലർ എ അസീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ കൊയിലാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭ മുൻ കൌൺസിലർ എ അസീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഭാവിക്കും വേണ്ടിയുള്ള അല്പസമയമാണ് നമ്മൾ ഒരിക്കുന്നത്. ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഈ ക്ലാസ് വെറുതെ ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം ക്ലാസ് കേൾക്കും, കുഴപ്പമില്ല, നല്ല പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞു പോകുന്നതിനർത്ഥം ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം. ലൈസൻസ് എടുക്കാതെ പെൺകോട് കാണാൻ ചോദിച്ചാൽ ലൈസൻസ് എടുത്താൽ വണ്ടി കുത്തൂലെന്ന്, ലൈസൻസ് എടുക്കാതെ വണ്ടി ഓടിക്കരുത് പെൺകോട് ചോദിച്ചാൽ ലൈസൻസ് എടുത്താൽ കുത്തൂലെ, വണ്ടി തട്ടൂലെ. പക്ഷെ വണ്ടി ഓടിക്കാൻ ലൈസൻസ് വേണ്ട, പക്ഷെ വണ്ടി എവിടെയെങ്കിലും തട്ടണമെങ്കിൽ വണ്ടി ഒരാളെ കുത്തണമെങ്കിൽ ലൈസൻസ് വേണം. അലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. ജോയിന്റ് RTO പി രാജേഷ് ക്ലാസ് എടുത്തു. പി കെ ശ്രീധരൻ, AM വിജി അർജുൻ, ബാലൻ അമ്പാടി, MP ശശി, MP സുരേഷ്, PT അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നടുവട്ടത്ത് റോഡിലെ കുടിയിൽ തുണിയലക്കി പ്രതിഷേധിച്ചു. തമ്പുരാൻ റോഡിന്റെ ശോചിയാവസ്ഥക്കെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലെ വെള്ളക്കെട്ടിൽ തുണിയലക്കിയത്. നടുവട്ടം തമ്പുരാൻ റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെ അരക്കിണർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റോഡിലെ വെള്ളക്കെട്ടിൽ തുണിയലക്കി പ്രതിഷേധിച്ചു. മുൻ DCC പ്രസിഡന്റ് KC അബു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു.
ബേപ്പൂർ പഞ്ചായത്ത് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗമായിട്ട് 8.5-9 വർഷമായി. മണ്ഡലം പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ അധ്യക്ഷനായിരുന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി രമേശ് നമ്പിയത്ത്, വി ജയപ്രകാശ്, ഷർഷാദ് അരക്കിണർ, എൻ ബ്രിജേഷ്, സി ടി ഹാരിസ്, പി സ്വാമിനാഥൻ, സുധീർ മുണ്ടേക്കാട്ട്, കെ റാണേഷ്, മനാഫ് മൂപ്പൻ, മുഹമ്മദ് ഹസീബ് അറക്കൽ തുടങ്ങിയവരും പ്രസംഗിച്ചു. പ്രഥമ അന്താരാഷ്ട്ര ആയുർവേദ അംബാസഡേഴ്സ് ടൂർ ആൻഡ് ബിസിനസ് ടു ബിസിനസ് സംഗമം കോഴിക്കോട്ട് നടന്നു. ആയുർവേദ പ്രമോഷൻ സൊസൈറ്റി, കേന്ദ്ര സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയുർവേദ ചികിത്സാ പ്രചരണ തൽപരരായ സംരംഭകരെ പങ്കെടുപ്പിച്ചുള്ള സംഗമം കോഴിക്കോട് റാവീസ് കടവ് റിസോർട്ട് കേന്ദ്രീകരിച്ചാണ് നടന്നത്. 24 മുതൽ നവംബർ 4 വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനത്തോടുകൂടിയുള്ള പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. ഉത്തരകേരളത്തിലെ ആയുർവേദ സൌകര്യങ്ങൾ പരിചയപ്പെടുത്തി മേഖലയുടെ വിനോദസഞ്ചാര രംഗത്ത് വളർച്ചാ വേഗമുണ്ടാക്കാനും സംഗമം ലക്ഷ്യമിടുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ഷോക്കേസ് ചെയ്തത് ഇവർക്ക് ഈ ഡെലിഗേറ്റ്സ് ഏകദേശം 15 രാജ്യങ്ങളിൽ നിന്നാണ് വന്നത്. 50 ഡെലിഗേറ്റ്സോളം ഉണ്ട്. ഉക്രൈൻ, ജപ്പാൻ, ചൈന, UK, US എന്നീ രാജ്യങ്ങളിൽ. അപ്പോൾ ഇതൊരു വലിയൊരു കാര്യമായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ മൊത്തം സ്റ്റേറ്റിന് ഒരു ആയുർവേദ പ്രൊമോഷന്. കോയമ്പത്തൂർ ആയുർവേദ കോളേജ് റിട്ടയർഡ് യോഗ പ്രൊഫസർ ആചാര്യ വി വാസുദേവൻ ക്ലാസ് എടുത്തു. There is no point in pressing the different parts of the body to refresh and get back the energy that you lost. It's better to do pranayama and the different kinds of yoga. That happens that in your daily practice. സൊസൈറ്റി പ്രസിഡന്റ് വി സജീവ് കുറുപ്പ്, വൈസ് പ്രസിഡന്റ് ടൂർ ലീഡർ അജി അലക്സ്, ചീഫ് കോർഡിനേറ്റർ ഓഫീസർ ഡി സി സുധീർ, പ്രോഗ്രാം കോർഡിനേറ്റർ രവിവർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലസ്റ്റർ ജനറൽ മാനേജർ കരൺ ബക്ഷി, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരഞ്ഞിപ്പാലം മലബാർ ആശുപത്രിയും MSSS വനിതാ വിങ്ങും ചക്കുംകടവും ചേർന്ന സ്ഥാനാർബുദ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. വികാസ് പാലുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റലും MSS വനിതാ വിങ് ചക്കംകടവും സംയുക്തമായി സ്ഥാനാർബുദ ബോധവൽക്കരണ ക്ലാസും വീഡിയോ പ്രദർശനവും നടത്തി. MSS ഇക്ര കമ്മ്യൂണിറ്റി ക്ലിനിക്കിൽ നടന്ന ചടങ്ങ് MSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിങ് പ്രസിഡന്റ് സി സി റുബീന അധ്യക്ഷയായിരുന്നു. മലബാർ ഹോസ്പിറ്റൽ ഓങ്കോളജി വിഭാഗം PRO വികാസ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മാർക്കറ്റിംഗ് മാനേജർ രാജീവ്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് അരുൺലാൽ, MSS ചക്കുംകടവ് യൂണിറ്റ് പ്രസിഡന്റ് CPM സയ്യിദ് അഹമ്മദ്, സെക്രട്ടറി പി അഹമ്മദ് സക്കീർ, വനിതാ വിങ് സെക്രട്ടറി RV സാഹിദ, ജോയിന്റ് സെക്രട്ടറി KT മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൈസ് ടാഗ് ചെക്ക് ചെയ്യ്. ഗോൾഡിന്റെ വെയിറ്റ് വേറെ, പ്രഷ്യസ് സ്റ്റോണിന്റെ വെയിറ്റ് വേറെ, മേക്കിംഗ് ചാർജ് വേറെ വേറെ വേറെ. സോ സോ ഗോൾഡിനായി ഗോൾഡിന്റെ പ്രൈസ് മാത്രം പേ ചെയ്യ്. ബില്ലിൽ എല്ലാം ഉണ്ടാവും. ഫ്യൂച്ചറിലേക്കായി ട്രാൻസ്പെറൻസി. ഇതാണ് മലബാർ പ്രോമിസ്. ഇറ്റ്സ് ഓൾസോ പ്രോമിസ് ഈസ് എ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. മിഠായിത്തെരുവ് കലാപരിപാടികൾക്കുള്ള വേദിയാക്കണമെന്നാവശ്യപ്പെട്ട് മിഠായിത്തെരുവിൽ ഗാനസന്ധ്യ സംഘടിപ്പിച്ചു. പാട്ടിന്റെ കൂട്ടുകാരാണ് മെഴുകുതിരി വെളിച്ചത്തിൽ പരിപാടി നടത്തിയത്. മാനാഞ്ചിറ SK സ്ക്വയർ കലാ സാംസ്കാരിക പരിപാടികൾക്ക് സ്ഥിരം വേദിയാക്കണമെന്നാവശ്യപ്പെട്ട് പാട്ടിന്റെ കൂട്ടുകാർ കൂട്ടായ്മ മിഠായി തെരുവിൽ ദീപം തെളിയിച്ചു. തുടർന്ന് പാട്ടിന്റെ കൂട്ടുകാർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. മെഴുകുതിരി വെളിച്ചത്തിലാണ് ഗാനസന്ധ്യ നടന്നത്. R ജയന്ത്കുമാർ ഉദ്ഘാടനം ചെയ്തു. AK ഉദിഷ് കുമാർ അധ്യക്ഷനായിരുന്നു. CV അൻസാർ, KB ബീന, PT ഷബീർ, KK ഫൈസൽ എന്നിവരും പ്രസംഗിച്ചു. PT അബ്ദുൽ കരീം അനുസ്മരണവും അവാർഡ് ദാനവും കുറ്റിച്ചിറ CSCO ഹാളിൽ നടന്നു. MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകനും ഹാൽസിയ ഡയാലിസിസ് സെന്റർ സ്ഥാപക നേതാവുമായിരുന്ന PT അബ്ദുൾ കരീമിന്റെ 4th ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു.
കുറ്റിച്ചിറ സിഎസ്കോ ഹാളിൽ നടന്ന അനുസ്മരണം ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവർക്ക് വെളിച്ചം നൽകി സ്വയം വണങ്ങിപ്പോയ ചടങ്ങിൽ അബ്ദുൾ കരീമിന്റെ സ്മരണാർത്ഥം കുറ്റിച്ചിറ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ എൻഡോവ്മെന്റ് പുരസ്കാരം ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന വി സ്മൈൽ എന്ന സ്ഥാപനത്തിന് സമർപ്പിച്ചു. കെ പി അബ്ദുള്ളക്കോയ അധ്യക്ഷനായിരുന്നു. മലയാള മനോരമ മുൻ ബ്യൂറോ ചീഫ് പി ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ക്യാഷ് അവാർഡ് ദാനം പി കെ അഹമ്മദ് നിർവഹിച്ചു. എൻ സി അബൂബക്കർ, കെ മൊയ്തീൻ കോയ, സി എ ആലിക്കോയ, സി ബി വി സിദ്ദിഖ്, അഡ്വക്കേറ്റ് എസ് വി ഉസ്മാൻ കോയ, സി പി ശ്രീകല, ഇ വി ഉസ്മാൻ കോയ, ഒ പി മുഹമ്മദ് അലി, പി പി അബ്ദുൾ റഷീദ്, എ വി റഷീദ് അലി, പി എം ഇക്ബാൽ, അഡ്വക്കേറ്റ് എ വി അൻവർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗുണനിലവാരമുള്ള ഇന്ത്യൻ വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കി കാഫ്കോ ട്രേഡിംഗ് സെന്റർ മീഞ്ചന്ത മിനി ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റീലിലും മരത്തിലുമായി സ്വന്തം ബ്രാൻഡുകൾ നിർമ്മിച്ചും അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരവും പുതുമയാർന്ന ഡിസൈനുകളും ഒരുക്കിയാണ് ഫർണിച്ചർ രംഗത്ത് പുതിയ വിസ്മയങ്ങളുമായി കാഫ്കോ ട്രേഡിംഗ് സെന്റർ കോഴിക്കോട് മീഞ്ചന്ത മിനി ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള കണക്ഷനുള്ള ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അവർക്ക് കാണാനും അത് ഇവിടെ പ്രാവർത്തികമാക്കാനും സാധിക്കുന്ന ആളുകൾ അവർ കമ്പനി തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. നിരവധി പേർക്ക് അതിൽ ജോലി കിട്ടും. ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ മരത്തിൽ തീർത്ത ഫർണിച്ചറുകളും സ്റ്റീലിൽ തീർത്ത ഫർണിച്ചറുകളും ഉൾപ്പെടെ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ചുള്ള എല്ലാവിധ നിർമ്മിതികളും മിതമായ നിരക്കിൽ കാഫ്കോയിൽ ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിൽ സാധനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് കാഫ്കോ ചെയർമാൻ പി എ ഷുക്കൂർ കിനാറൂർ പറഞ്ഞു. അത് എല്ലാ സാധാരണക്കാർക്കും കൂടി അഫോർഡബിൾ പ്രൈസിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഫർണിച്ചർ മുമ്പ് അത് ഹൈ എൻഡ് ആൾക്കാർക്ക് മാത്രം അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ അതേ ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ മാനുഫാക്ചറും ചെയ്യുന്നുണ്ട്, സെയിം ടൈം ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഗുണനിലവാരമുള്ള നിർമ്മിതികൾ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താവിന്റെ കയ്യിലേക്ക് നേരിട്ടെത്തിക്കുന്നു എന്നതാണ് കാഫ്കോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ ലാഭം ഉപഭോക്താവിന് നേരിട്ട് തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. ഫർണിച്ചർ വിൽപ്പന രംഗത്തും നിർമ്മാണ രംഗത്തും കാൽനൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള സംഘമാണ് കാഫ്കോയുടെ അണിയറ ശില്പികൾ. ഇന്തോനേഷ്യ, മലേഷ്യ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള അതേ ക്വാളിറ്റിയിലും ഭംഗിയിലും ഈടുനിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്വന്തമായി ഫാക്ടറി നിർമ്മിച്ച് നൽകുന്നു എന്നതാണ് ഈ കാഫ്കോ ട്രേഡ് സെന്റർ ഫർണിച്ചർ ഹബിന്റെ ഒരു പ്രത്യേകത. ഇത് ഫർണിച്ചർ മാനുഫാക്ചേഴ്സിന്റെ ഒരു കൂട്ടായ്മയിൽ നിന്നും രൂപം കൊണ്ട ഒരു സംഗതിയാണ്. ഉദ്ഘാടന ചടങ്ങിൽ സീനിയർ ആർക്കിടെക്ട് എൻ എം സലീമിനെ ആദരിച്ചു. കാഫ്കോ മാനേജിംഗ് ഡയറക്ടർ ഷെഹരിയാർ നല്ലളം, ഡീൻ ആസർ പുളിക്കൽ, ബാബുരാജ് ചന്ദ്രിക, ബിനീഷ് ഫാദർലൈൻ, എം സി മായിൻ ഹാജി, സി പി കുഞ്ഞു മുഹമ്മദ്, നമ്പിടി നാരായണൻ, എൻ എം സലീം, റാഫി പി ദേവസ്യ, എം നിഷാദ്, ഖാലിദ് നജീബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.